എത്തിയിട്ടുണ്ട്. ടീച്ചർ, നമ്മുടെ പ്രശ്നം ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ വിഷയത്തെ വിമർശിച്ചാൽ ഉണ്ടാകുന്നത് ഞങ്ങൾ ഇസ്ലാമിനോ വിമർശിക്കുന്നു എന്നൊരു പ്രശ്നമാണ്. അത് നിങ്ങൾ വിമർശിച്ചാൽ ഏതാണ്ട് അതുപോലെ വരും. പക്ഷെ അതിലൊരു യുക്തിരാഹിത്യം, ഈ പീഡ അനുഭവിക്കുന്നത് സാധാരണ മനുഷ്യരായ ഇസ്ലാമിയരാണ്, അതിസാധാരണക്കാരായ ആളാണ്, അപ്പുറത്ത് തീവ്ര ഇസ്ലാമിക ബോധം ചെലുത്തുന്ന ആളുകളാണ്. ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ ടീച്ചർ സംസാരിക്കാം. ജാമിത ടീച്ചർ, ഹലോ, കേൾക്കുന്നുണ്ടോ? അതായത് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവികളൊക്കെ മൗനം അവലംബിക്കുന്നത് എന്ന കാര്യത്തിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ ഓർക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ കുട്ടികൾ ഒരുപാടുണ്ട്, പക്ഷേ അവിടെ ബാല്യമേറെയില്ല എന്ന് പറയുന്ന ഖാലിദ് ഹുസൈനിയുടെ ഒരു വരി തന്നെ എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഫ്ഗാനിസ്ഥാന്റെ ഏകദേശ ചിത്രം നമുക്ക് ഇതിൽ നിന്ന് തന്നെ വായിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിമാനത്താവളങ്ങൾ ബസ് സ്റ്റാൻഡ് പോലെ ആയിരിക്കുന്നു. വന്ന് ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങളിൽ അവനവനെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ വലിഞ്ഞു കയറുകയാണ്. മുമ്പ് നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ബസ്സിലെ ഫുട്ബോളിൽ വലിഞ്ഞു കയറുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അപ്പൊ ആ ജനതയുടെ ആ ഒരു മരണപ്പാച്ചിലും വെപ്രാളവും കണ്ടാൽ നമുക്കറിയാം എത്രത്തോളം സമാധാനത്തിന്റെ മാടപ്രാവുകൾ അവിടെ വീശുന്നുണ്ടെന്നും ഇവർക്ക് എത്രമാത്രം ജീവിക്കാനുള്ള ഒരു ത്വര അവരിലുണ്ടെന്നും രക്ഷപ്പെടാനുള്ള ആഗ്രഹവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എത്രമാത്രം അവർക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. തീവ്രവാദം ഇല്ലാതാക്കാനാണ് എന്ന രൂപത്തിൽ അഫ്ഗാനിലെ സംഹാര നൃത്തമാടിയ താണ്ഡവമാടിയ അമേരിക്കയും ഒടുവിൽ അവരെ ഒറ്റയ്ക്കാക്കി. അപ്പോൾ ഈ അധിനിവേശ സർക്കാരുകൾക്ക്, പാവ പോലെയുള്ള ഗവൺമെന്റുകൾക്കുമൊക്കെ അഗ്നിപർവ്വതം പോലെ അവസാനം താലിബാൻ അവരെ പിടിമുറുക്കി. ഇവിടുത്തെ നമ്മുടെ വിഷയം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും മിണ്ടിയാൽ ഉടനെ തന്നെ മെഴുകുതിരി കത്തിക്കുന്ന, ഹാഷ്ടാഗുകൾ ഇടുന്ന, കവിത എഴുതിയും കഥ എഴുതിയും ലേഖനങ്ങൾ എഴുതിയും തെരുവു നാടകങ്ങൾ കളിച്ചുമൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കാത്തത്? ഈ അപകടം, ഈ ഇവരുടെ ഈ മൗനം വലിയൊരു അപകടമാണ്. അതായത് മനുഷ്യക്കുരുതി കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ തീരാ ദുഃഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അഫ്ഗാൻ എന്ന രാജ്യം. നമ്മൾ കുറെ നാളുകൊണ്ടേ നമ്മളിത് മനസ്സിലാക്കി. ഏതാണ്ട് രണ്ടാഴ്ച കൊണ്ട് ഈ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ സജീവ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ താലിബാൻ ഇത്രയധികം പിടിമുറുക്കിയിട്ട് പോലും ഈ ചൈനയും പാകിസ്ഥാന്റെയും ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് താലിബാൻ മുന്നേറുന്നത്. അതൊക്കെ നമുക്കറിയാം, ആഗോള വിഷയങ്ങളില് ആ ചർച്ചകൾ സജീവമാകുന്നുണ്ട്. അപ്പോഴും നമ്മുടെ നാട്ടില് ഭയങ്കരമായ മൗനമാണ്. കോവിഡ് വാക്സിനേഷൻ ഒക്കെ നിർത്തിവെച്ചു, സ്കൂളുകളൊക്കെ തല്ലി തകർക്കുന്നു, പെൺകുട്ടിയുടെ കാല് പുറത്ത് കണ്ടു എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവരെ തല്ലി ചതിക്കുന്നു, മഫ്തയിടാതെ പുറത്തിറങ്ങിയ പെണ്ണിനെ വെടിവെച്ചു കൊല്ലുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ ഇവർ പ്രതികരിക്കുന്നില്ല എന്ന് പലപ്പോഴും പലരോടും പല ചർച്ചകളിലും ചോദിച്ചപ്പോ, താലിബാനെ പറ്റി പരാമർശിച്ചപ്പോഴൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേട്ട കമന്റുകളിൽ പ്രധാനപ്പെട്ടത് തീവ്രവാദം ലോകത്തിന് ഭീഷണിയാണ്, അത് വലിയ ആപത്താണ്, അത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏത് തീവ്രവാദം, എന്ത് തീവ്രവാദം, ആരുടെ തീവ്രവാദം, ഇവിടെ തീവ്രവാദം വിതയ്ക്കുന്നത് ആരാണ്? തലയും വാലും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ഇക്കൂട്ടർക്ക് പലസ്തീൻ വിഷയം വന്നപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, ഇവിടെ കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു, അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പൊതുവായിട്ട് ഇവർ വിമർശിക്കുന്നത് ഇങ്ങനെ മാത്രമാണ്. അപ്പൊ താലിബാൻ വലിയൊരു പ്രശ്നമാണത്. പക്ഷേ അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പങ്കു കൂടി പറയണം. അതാണ് പിന്നെ കേട്ട ഒരു കമന്റ്. അതായത് താലിബാൻ സൃഷ്ടിച്ച മതബോധമുണ്ട്, അതിന് കാരണമായ ഒരു മതഗ്രന്ഥമുണ്ട്. ഇവിടെ താലിബാൻകാരല്ല പ്രശ്നക്കാർ. ഞാൻ അടിവരെ ഇട്ടിത് തുടങ്ങിയ ദിവസം മുതൽ പറയുന്നുണ്ട്, ഇവരെ പരിപോഷിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഇങ്ങനെ മനുഷ്യന്റെ രക്തം ഊറ്റിക്കുടിക്കുകയും അവന്റെ ശരീരത്തിൽ നിന്നും ഉടല് മാറ്റുകയും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പ്രോത്സാഹനം തരാം എന്ന് പറഞ്ഞിട്ട് വളരെ ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
വലിയ വലിയ സൂപ്പർ സ്റ്റാറുകന്മാരെ കൊണ്ടുവന്നിട്ട് പരസ്യം ചെയ്യുന്നത് പോലെ പരസ്യം ചെയ്ത ഒരു മതഗ്രന്ഥത്തിന്റെ നേതാവായ അള്ളാഹുവും അത് നമുക്ക് അനുധാവനം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു തന്ന പ്രവാചകനും ഇവർ രണ്ടു പേരും എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഗ്രന്ഥവും ഇവിടെയുണ്ട്. നബി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ നോക്കിയാൽ മതി, ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നബിയെ നോക്കിയാൽ മതി, ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രമാണങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെ അള്ളാഹു, നബി, ഖുർആൻ, ഹദീസ് ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവർക്ക് ഒന്നാമത്തെ കാര്യം മതത്തെ വിമർശിക്കാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ നവോത്ഥാന ബുദ്ധിജീവി ചിന്തകർ ഇങ്ങനെയാണ്. അതായത് അതിനേക്കാൾ കൂടുതൽ അവർക്ക് അമേരിക്കയെ ഒന്ന് കൊട്ടാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഒന്ന് നോക്കാം. അതല്ലാതെ താലിബാൻകാരെ എങ്ങനെ പറയും, ഒരമ്മ പെറ്റ രണ്ടു മക്കളല്ലേ കേരളത്തിലെ കുറച്ച് ബുദ്ധിജീവികളും അതുപോലെ താലിബാനിസ്റ്റുകളും ഒക്കെ, അങ്ങനെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? പിന്നെ അഫ്ഗാനിസ്ഥാനും താലിബാനും, അവര് രണ്ടുപേരും കൊച്ചച്ഛന്റെയും വലിയച്ഛന്റെയും മക്കളല്ലേ. അപ്പൊ ചുമ്മാ അഫ്ഗാനിസ്ഥാനിലേക്ക് എന്തിനാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്? സംഘപരിവാർ ഇന്ത്യയിൽ നടത്തുന്ന ക്രൂരമായ ഫാസിസ്റ്റ് പരിപാടികൾ എന്തൊക്കെയുണ്ട്, എവിടെയെല്ലാം ഉണ്ട്, ആരെയൊക്കെ അടിച്ചുകൊല്ലുന്നുണ്ട്, നമുക്ക് അതൊക്കെ നോക്കാം. അതല്ലാതെ ഇതെന്തിനാണ് നമ്മൾ പറയുന്നത്? ഇത് പറഞ്ഞാല് നമ്മുടെ കൊച്ചച്ഛന്റെയും വലിയച്ഛന്റെയും ഒക്കെ മക്കൾ നമ്മളോട് പിണങ്ങത്തില്ലേ? അതായത് ചുരുക്കം ഇതാണ്, ഇസ്ലാമിക തീവ്രവാദത്തെ പറ്റി പറയുമ്പോൾ മാത്രം ഇന്ത്യയിലെ വ്യത്യസ്തമായ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് പറയും. ഇപ്പൊ മുഹമ്മദ് നബിയുടെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയും മുൻകാലഘട്ടത്തിൽ ചക്രവർത്തിമാർ അങ്ങനെ ചെയ്തിട്ടില്ലേ, അയ്യോ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത്, വണ്ടി ചോറ് വണ്ടി മോഷ്ടിച്ചു, ആ മറ്റവൻ അത് ചെയ്തില്ലേ, ഇതാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മതത്തെ, ഈ വിഷയത്തെ, ഈ താലിബാനിസ്റ്റുകളുടെ ഈ കിരാതമായ തീർവാഴ്ചയെ വിമർശിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ നവോത്ഥാനം അവിടെ നിൽക്കും. പിന്നീട് നാളെ മുതൽ അവർക്ക് സംഘി പരിവേഷമായിരിക്കും ലഭിക്കുന്നത്. അപ്പോ റോഹിംഗ്യൻ വിഷയവും നമ്മൾ കണ്ടു, പലസ്തീൻ വിഷയവും നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ ഇവര് കള്ളക്കണ്ണീർ ഒഴുക്കിയിട്ടുണ്ട്, സൈബർ ഇടങ്ങളിലൊക്കെ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കണ്ടില്ലേ വാട്സപ്പ് ഹർത്താലുകൾ ഇവർ ആചരിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിലും ഇവർക്ക് ബാലൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബാലൻസിങ് കൊണ്ടും സാമാന്യവൽക്കരണം കൊണ്ടുമാണ് വസ്തുതകളെ ഇവർ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണ് എന്ന പ്രചരണങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പൊ പതിവായിട്ട് നമ്മൾ കാണുന്നുണ്ട് മൗദൂദിയൻ പ്രസിദ്ധീകരണങ്ങള്, മീഡിയ വൺ പോലെയുള്ള ചാനലുകള്. ഇത് കണ്ട് ജീവിക്കുന്ന ഒരു 21-ാം നൂറ്റാണ്ടില് തലച്ചോറ് പണയം വെച്ചിട്ടുള്ള ബുദ്ധിജീവികൾക്ക് ഗോത്രകാലത്തെ ന്യായീകരിക്കാനേ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരക്കാരോട് പ്രതികരിക്കാതെ ഞാൻ എന്റെ ഊർജ്ജമൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല അവരുമായിട്ടൊന്നും സംവദിച്ചിട്ട്, കാരണം അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഒരിക്കലും നമ്മള് അഫ്ഗാനിസ്ഥാനെ ഷേവ് ചെയ്യുന്ന ഒരു പോസ്റ്റ് കാണില്ല, പക്ഷെ ഗാസയുടെ കാര്യം വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്യാമ്പയിൻ തന്നെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് താലിബാനെതിരെ പറയാൻ ഇവർക്കാർക്കും സാധിക്കാത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് അതിന് മൂന്ന് കാരണങ്ങളാണ്. ഒന്നാമതായി മതമാണ് എതിർഭാഗത്തുള്ളത്, അതിനെ ഭയക്കണം. കാരണം ഒന്നാമത്തെ കാര്യം ഈ മതജീവികൾക്ക് കണ്ണും കാതും ഒന്നുമില്ല, ഇവർക്ക് വികാരമാണ് ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കോൺഗ്രസ് നേതാക്കളും പല കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന ചിന്തകരും പുരോഗമന എഴുത്തുകാരും ഒക്കെ ഈ വിഷയത്തിൽ മതത്തെ പേടിച്ചിട്ടാണ് മൗനം പാലിക്കുന്നത്. വെറുതെ എന്തിനാണപ്പാ പുലിവാല് പിടിക്കുന്നത്? അവരെന്താണെന്ന് വെച്ചാൽ ആയിക്കൊണ്ട് പോട്ടെ, പിന്നെ നമുക്ക് പറ്റുന്ന സംഘപരിവാറിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും നാലെണ്ണം എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. ആ തന്നെയുമല്ല നമുക്ക് പണക്കാട്, ഷിഹാബുദങ്ങള്, AP അവരെയൊക്കെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? തന്നെയുമല്ല എന്തെങ്കിലും എഴുതിയാൽ തന്നെ ഉടനെ തന്നെ പോസ്റ്റ് പിൻവലിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും അവർ, എന്തെങ്കിലും പറഞ്ഞു പോയാൽ തന്നെ. ഇനി രണ്ടാമതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മതപ്രീണനമാണ്. നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കണമെന്ന് അത് തന്നെയാണ്. പിന്നെ സമയമുണ്ടോന്ന് അറിയില്ല, ഞാൻ കുറച്ച് ദീർഘിച്ച് പോകുന്നെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിച്ചിട്ട് അടുത്ത ചാൻസിൽ ഞാൻ സംസാരിക്കാം. അല്ല കുറച്ച് കൂടി പോകുന്നെങ്കിലേ, മറ്റുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടല്ലോ സ്പീക്കേഴ്സ് പാനലിൽ, അവർക്കൊരു ഡിസ്റ്റർബ് ആയിട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, അപ്പം രണ്ടാമതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മതപ്രീണനമാണ്. ആഗോള വിഷയങ്ങളിൽ വിശദമായ അഭിപ്രായം പറയാറുള്ള ഒരുപാട് ഇടത് പ്രൊഫൈലുകാരുണ്ട്. ഇപ്പൊ നമുക്കറിയാം സുനിതാ ദേവദാസ് തന്നെ തട്ടമിട്ട നാറികൾ എന്നൊരു ഉസ്താദിനെ പറഞ്ഞതിന്റെ പേരില് എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. ഇന്നലെ വരെ കമ്മിയായിരുന്ന സുനിതാ ദേവദാസിനെ പിടിച്ച് സംഖിയാക്കി. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈ അഫ്ഗാൻ വിഷയത്തിൽ താലിബാനെ പിന്നെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും എഴുതാത്ത, എന്നാൽ ഇവന്റെ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇവർ താലിബാൻ ഫാൻസുകളാണ്, അത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇടത് രാഷ്ട്രീയത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന കുറേയധികം ബുദ്ധിജീവികളുണ്ട്. അവർ എങ്ങനെ പ്രതികരിക്കും? വോട്ട് ബാങ്ക് ചോരും എന്നതാണ് നേതാക്കളുടെ പേടി. അതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാരും ഇതേ പേടി തന്നെ അവലംബിക്കുന്നു. കാരണം അവരുടെ അതേ ലേബലിലാണല്ലോ ഈ അണികളും കൂടെ ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല, ചെറുപ്പം മുതൽ മതം പഠിച്ച മതഗ്രന്ഥം തന്നെയാണ് ഇവർക്ക് വലുതെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. മതവിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് മാനിഫെസ്റ്റോ വലുതാണ്, അതല്ലാത്തവർക്ക് അങ്ങനെ ആയിരിക്കില്ല. ഇനി മൂന്നാമത് ഞാൻ കാണുന്ന ഒരു കാരണം ഉപജീവനമാണ്.
ഇപ്പോൾ സുനിത ദേവദാസിനെ പോലെ സകലമാന വിഷയങ്ങളിലും വീഡിയോ ഇടുന്നവർക്ക് താലിബാനെ പറ്റി എന്താ വസ്തുതകൾ നേരത്തെ പറയാൻ പറ്റാത്തത്? കാരണം പറ്റില്ല, അവരുടെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ പിന്തുണ കുറയും, സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബിംഗ് ചാലഞ്ച് ഏറ്റെടുക്കും, അങ്ങ് അതൊരു ജിഹാദായിട്ട് മാറും. പിന്നീട് സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ട് എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്യേണ്ടി വരും നമ്മുടെ പ്രൊഫൈല്. ഇത് ബ്ലോഗർമാരും വ്ളോഗർമാരും മാത്രമൊന്നുമല്ല, ചലച്ചിത്ര സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരൊക്കെ ധാരാളമുണ്ട്. ഇവരൊക്കെ സെലക്റ്റീവ് പ്രതികരണക്കാര് മാത്രമാകുന്നത് ഇതുപോലെയുള്ള കാരണം കൊണ്ടാണ്. കാരണം തോളിലേറ്റി കൊണ്ട് നടക്കുന്ന ആൾക്കാരെ നേലത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുന്നത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചിട്ടാണെങ്കിലും ശരി, നമുക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ കണ്ടില്ലേ അഫ്ഗാനിസ്ഥാനിൽ കൊമേഡിയന്റെ തല വെട്ടിയത്? ആ സമയത്ത് അവരെ നമ്മൾ താലിബാനികൾ എന്നാണ് വിളിച്ചത്. എന്നാൽ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോഴോ അവർ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. അവരുടെ പേര് പറയാനൊക്കെ നമ്മുടെ നവോത്ഥാന ചിന്തകർക്ക് ഭയമാണ്. അഭിമന്യുവിനെ കൊന്നപ്പോ അവരാരായി? എസ് ഡി പി ഐക്കാരായി. കാശ്മീരിലെ സാധാരണ ആൾക്കാരെ കൊന്നപ്പോഴോ ലഷ്കർ ഇ തൊയ്ബയായി. ഇന്ത്യൻ വിമാനം റാഞ്ചി കാണ്ടുവിൽ കൊണ്ടുപോയി വിലപേശുമ്പോൾ അവരാരാണ്? ജെയ്ഷെ മുഹമ്മദാണ്, മുഹമ്മദിന്റെ സൈന്യം. വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുമ്പോൾ അവർ അൽഖ്വയ്ദയാണ്. മ്യാൻമാറിൽ ബുദ്ധ സന്യാസികളെ ആക്രമിച്ചപ്പോൾ അവരെ റോഹിംഗ്യൻസ് ആണ് വിളിച്ചത്. ഇവരെല്ലാം ഇന്നലത്തെ പഴയ ചോറ് ഇന്ന് ആട്ടി ഇഡലി ആക്കുന്നത് പോലെ എല്ലാം ഒരമ്മ പറ്റ മക്കളാണ്. സിറിയയില് കൂട്ടക്കുരുതി നടത്തിയപ്പോൾ അവർ ഐ എസുകാരാണ്. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അവർ ബൊക്കോ ഹറാം ആയിരുന്നു. നൈജീരിയയിലെ ബൊക്കോ ഹറാം മുതൽ ഇന്തോനേഷ്യയിലെ ജമാഅത്തെ ഇസ്ലാമി വരെയുള്ള ലോകത്തിന്റെ ക്യാൻസറായ ഒരേ ഒരു വിഭാഗമാണ് ഇവര്. എനിക്ക് എവിടെയും പറയാൻ കഴിയും ഇത്. ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ഇസ്ലാമിക അടിമകളാക്കി സിറിയയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവര് അതിന് പേരിട്ടത് ലവ് ജിഹാദ് എന്നായിരുന്നു. മതേതരത്വത്തിന്റെ മറവില് അവര് കേരളവും പിടിമുറുക്കി കഴിഞ്ഞു. ആത്യന്തികമായി അവർക്കൊരൊറ്റ മുഖമേ ഉള്ളൂ, അതിന്റെ പേരാണ് തീവ്രവാദം. അതിന് വേണമെങ്കിൽ നമുക്ക് ട്രോളി സമാധാനം എന്നൊക്കെ ഒരു പക്ഷെ വേണമെങ്കിൽ ഒന്ന് വിളിക്കാം. ഇസ്ലാമില് അത് മനസ്സിലാക്കിയ ഒരുപാട് ചതിയന്മാരായിട്ടുള്ള പുരോഗമന പ്രവർത്തകരുണ്ട്. അവർക്ക് മിണ്ടാൻ പറ്റില്ല, കാരണം അവരുടെ ഫാൻസ് കുറയും, ഫോളോവേഴ്സ് കുറയും. ഇത് വെച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കി തിന്നുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഞാനൊക്കെ വീഡിയോ ഇടുമ്പോൾ പലപ്പോഴും എനിക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഒക്കെ വരാറുണ്ട്, കോപ്പി സ്ട്രൈക്ക് മിക്കപ്പോഴും വരാറുണ്ട്. പക്ഷേ പ്രശ്നമില്ല, ഇപ്പം മൂന്ന് സ്ട്രൈക്ക് വന്നാൽ ചാനൽ പോകും, ഞാൻ അടുത്തൊരു ചാനൽ തുടങ്ങും. അങ്ങനെ പേടിച്ചിട്ടും ഭയന്നിട്ടും യൂട്യൂബ് കൊണ്ട് തിന്നുന്ന ആളൊന്നുമല്ല ഞാൻ. ഇങ്ങനെയുള്ള നവോത്ഥാന ചിന്തകരെ നമുക്ക് കിട്ടില്ല നമ്മുടെ നാട്ടിലെ പുരോഗമന വക്താക്കളിൽ നിന്നും ബുദ്ധിജീവികളിൽ നിന്നും. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. സമയം അനുവദിച്ചത് നന്ദി. ഓക്കെ, ടീച്ചറുടെ നല്ല പ്രതികരണത്തിന് നന്ദി. പോകരുത്, ഈ ഈ ഘട്ടത്തില് ബഹുമാനപ്പെട്ട വർഗീസം സാമുവൽ പ്രതികരിച്ചാറേ. ഞാൻ ഒരു ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം, ഒരു ഇച്ചിരി തരാം. ശരി, കുഞ്ഞുമോൻ കുഞ്ഞുമോൻ പറഞ്ഞു പറയാനുള്ള പറഞ്ഞു. കേൾക്കുന്നുണ്ട് ക്യാരി ഓൺ ക്യാരി. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബുദ്ധിജീവികളുടെ മൗനമാണ്. അത് നമ്മളെ പേടിപ്പെടുത്തുന്ന സാധനം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ പേടിപ്പെടുത്തുന്ന സാധനങ്ങളുണ്ട്. നമ്മളൊന്ന് ഫേസ്ബുക്കിലേക്ക് ഇറങ്ങി നോക്കിയാൽ ഈ താലിബാനെ വെള്ളപൂശി അവർക്ക് ഐക്യദാനം പ്രഖ്യാപിക്കുന്ന പല ഈ പ്രൊഫൈലുകളും കാണാനുണ്ട്. അത് അതാണ് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഈ ആര് പ്രതികരിച്ച് കാണുന്നില്ല. ഇന്ന് നമ്മുടെ ഈ ഗാസയെ ഉണ്ടല്ലോ, ഗാസ എന്ന് പറയുന്ന ആ പ്രശ്നം, അന്ന് ഇവിടെ എന്തായിരുന്നു ലീഗിന്റെ നേതൃത്വത്തിൽ ഈ നമ്മുടെ പ്രചാരണം ഒക്കെ നടന്നിരുന്നു, പ്ലക്കാർഡൊക്കെ വെച്ചിട്ടുള്ള പ്രചാരണം ഒക്കെ നടന്നിരുന്നു. ആ സ്പോട്ടിൽ, ഓൺ ദി സ്പോട്ട് ആക്രമണം തുടങ്ങിയ ആ സമയത്ത്, ആദ്യത്തെ ഇസ്രായേൽ ആദ്യത്തെ ആക്രമണം തുടങ്ങുമ്പോൾ ഇവിടെ പ്രതിഷേധം തുടങ്ങി. ഇന്ന് നമ്മൾ അവിടെ നിന്ന് കാണുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇത്ര നാളായി, ഒന്ന് രണ്ടാഴ്ച ആയിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തയൊന്നും അത്ര ശുഭകരമല്ല. ആ രീതിയിലെ വാർത്ത കേൾക്കുന്നുണ്ട്. ഇന്ന് വരെ അവർ അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല. നമ്മള് കണ്ട കാഴ്ച വളരെ പരിതാപകരമാണ്. ഒരു കൊമേഡിയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കാറിലെ കയറ്റുന്നു, മുഖത്തേക്ക് മാറി മാറി അടിക്കുന്നു, അതുപോലത്തെ കാഴ്ചകൾ കാണുന്നു. ഡാനിഷ് സിദ്ദിഖ് അദ്ദേഹത്തെ കൊന്ന രീതികളൊക്കെ ആദ്യം പറഞ്ഞത് അദ്ദേഹം അബദ്ധത്തിൽ മരിച്ചതാണെന്നാണ്. പക്ഷെ പിന്നീട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തെ അതിക്രൂരമായിട്ട് കൊന്നതിന് ശേഷം ആ കരിപ്പ് തീർന്നിട്ടില്ല, അതിനുശേഷം മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു. അപ്പോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. നമ്മുടെ കേരളത്തിൽ ഈ പ്രതികരിക്കുന്ന ആളുകൾ അപ്പോ ഇവർക്ക് ഒരു പട്ടം ചാർത്തി കൊടുക്കും, സംഗീ പട്ടം ചാർത്തി കൊടുക്കും. ഈ ഇന്നലെ സെബാസ്റ്റ്യൻ ബ്രദർ ഈ കാര്യം അഡ്രസ് ചെയ്തപ്പോ ഒരു പണ്ഡിതം വന്ന് തെറി വിളിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പണ്ഡിതം വന്ന് തെറി വിളിക്കുകയാണ്,
ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ മറ്റേ അതിനെ ഡൈവേർട്ട് ചെയ്ത് അലമ്പുണ്ടാക്കി. നമ്മൾ ഇത്ര നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബുദ്ധിജീവികളൊക്കെ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് പറയാനുള്ളത്. ആരും കാണുന്നില്ല, ഫാസ്റ്റ് പറഞ്ഞ പോലെ ഏതാനും ചെറിയ കാശേരി മാഷും ഈ ജയശങ്കർ വക്കീലേ ഉള്ളൂ. അപ്പോ നമ്മൾ ഈ മീഡിയ വണ്ടെ, ഞാൻ മീഡിയ വണ്ടെ ചാനലൊന്ന് നോക്കിയാൽ മതി. അപ്പൊ ഈ വലിയൊരു മാഫിയ തന്നെ ഇവർക്കെതിരെ ഉള്ളൊരു ചെറിയൊരു ആൾക്കാരല്ല, ഒറ്റപ്പെട്ട വ്യക്തികളല്ല, ഒരു സംഘമായിട്ട് തന്നെ ഇതിന് പിന്നിലുണ്ട്. ഒരു മാസം മുമ്പ് ഞാന് ഒരു വാർത്ത ഏഷ്യാനെറ്റിൽ കണ്ടൊരു വാർത്തയാണ്, ഈ നമ്മളെ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഈ അധികാരം പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ചില സ്ഥലങ്ങളിൽ വലവീശിയിരിക്കുകയാണ്. അത് കാശ്മീർ, കേരളം. അപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പുച്ഛിച്ചു തള്ളും, ഒരിക്കലും പുച്ഛിച്ചു തള്ളാൻ പാടില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, പ്രതികരണങ്ങൾ വരുന്നത്. നമ്മൾ ഇത്തരം സംഘടനകളുണ്ട്, മൗദൂദി സംഘടനകൾ, ഈ ജിഹാദി സുഡാബി സംഘടനകൾ, സുഡാബി എസ് ടി പി എ പോപ്പുലർ ഫ്രണ്ട്. അപ്പോ ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ കുറച്ച് ആളുകൾ ക്രിസ്ത്യൻ നാമധാരികൾ വരെ ഇവരുടെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതൊക്കെ കണ്ട് ഞെട്ടുകയാണ്, ഇവരോട് ഭീകരവാദത്തോടെ എങ്ങനെയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇവര്. ശരി, സത്യം പറഞ്ഞാൽ അവരുടെ ബാനറിൽ മത്സരിക്കുന്നതിന് അവരോടുള്ള ഒരു ഒരു യോജിപ്പുന്നില്ല രീതിയിലാണ് കാണുന്നത്. ഞാൻ ഒരു പെന്തക്കോ സമൂഹത്തിൽപ്പെട്ട ആൾ തന്നെ ഇവരുടെ ബാനറിൽ മത്സരിച്ചവര് കാണുന്നത്. അപ്പൊ അൺപാസ്റ്റ പോലെ ആൾക്കാർ തങ്ങളുടെ സമൂഹത്തിൽ ആഴത്തിലേറെ ഇവരെ വർജിക്കാനേ വേണം, ഇവരെ വർജിക്കാതെ ഒരു നമ്മുടെ നാട്ടിൽ ഒരു രക്ഷയില്ല ഇവരെ പോലത്തെ ആളുകളെ വർജിക്കാതെ. അൽപാസ്ട്രയിലെ മുൻകൈ എടുക്കണം, അനിൽകുമാർ അയ്യപ്പനെ അതുപോലത്തെ മുൻകൈ എടുക്കണം. ഇവരെ ഒരു തരത്തിൽ അടുപ്പിക്കാൻ പാടില്ല, നമ്മളെ സമൂഹത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. ആഴത്തിലുള്ള ബോധവൽക്കരണം തന്നെ വേണം. ഇപ്പൊ ജാമ്യ ടീച്ചർ പറഞ്ഞ പോലെ ഇവിടെ കുറെ പെൺകുട്ടികൾ, മാനം മര്യാദക്ക് ജീവിച്ചിരുന്ന കുറെ പെൺകുട്ടികളുണ്ട്. അതിൽ ചിലരായിരുന്നു നിമിഷ ഫാത്തിമ, മറ്റേ സോണിയ സെബാസ്റ്റ്യൻ, ഇങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട്. ഇവരൊക്കെ പ്രലോഭിപ്പിച്ച്, മര്യാദക്ക് ജീവിച്ചിരുന്ന ആളുകളെ പ്രലോഭിപ്പിച്ച്, മോഹങ്ങൾ കൊടുത്ത്, ബ്ലാക്ക് മെയിൽ ചെയ്ത്, മസ്തിഷ്ക പ്രക്ഷാപനം ചെയ്ത് അവരെ അതിലേക്ക് എത്തിച്ചു. ഇന്നവരെവിടെയുണ്ട്? ഇന്നവരെ അവസ്ഥ എവിടെയുണ്ട്? ഇന്ന് അവര് ജയിലിൽ കിടക്കുകയാണ്. കിട്ടുന്ന വാർത്ത എന്താ പറയും? ആ ജയില് ഇപ്പൊ ജയിൽ ആക്രമിച്ചു, കാബൂൾ ജയിൽ ആക്രമിച്ചു. എന്നിട്ട് അവിടുത്തെ പ്രതികളിലെ തുറന്നു വിട്ടു, ആണുങ്ങളൊക്കെ തുറന്നു വിട്ടു, പെണ്ണുങ്ങളൊക്കെ ഇവര് കൈക്കലാക്കി. ആ രീതിയിലാണ് വാർത്ത വരുന്നത്. സത്യം പറഞ്ഞാൽ അവര് അന്ന് പോയില്ലെങ്കിൽ എത്ര നേരം മര്യാദക്ക് ജീവിക്കേണ്ട വ്യക്തികളായിരുന്നു, കുട്ടികളായിരുന്നു. ഇത് ഇത്തരത്തിൽ ദാവാക്ക എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ സ്ഥിരം പറയുന്ന ഒരു പരിപാടി, ഞങ്ങളെ കോർണറൈസ് ചെയ്യുന്നു, ഞങ്ങളെ അരികുവൽക്കരിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഇവർ അരികുവൽക്കരിക്കുന്നത്? ഇങ്ങനെയുള്ള ആളുകളല്ലേ അന്യമതസ്ഥരിൽ ഒരു ഭീതി ഉണ്ടാക്കുക. ഇത് ഈ സമയാസമയം ഇപ്പോ ഇവരുടെ നേതാക്കളൊന്ന് പ്രതികരിച്ചാൽ ആശങ്കയില്ല, ഇങ്ങനെയല്ല ഞങ്ങള് ഇത് അവരൊറ്റപ്പെടുത്തി കാണിച്ച പ്രശ്നമില്ല. പക്ഷെ ചെയ്യുന്ന ഇതല്ല. എപ്പോഴും സമാധാനത്തെ കുറിച്ച് പറയാ, ശാന്തിയെ കുറിച്ച് പറയാ, എന്നിട്ട് ലോകം മൊത്തം ഈ അശാന്തിയും ബോംബിടലും ഒക്കെ നടത്തുക. ഈ പ്രവണത ഇപ്പൊ എന്റെ ബ്രദർ പഠിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു കോളേജിലാണ്. അവിടെ ഒരു അഫ്ഗാൻ പൗരൻ പഠിക്കുന്നുണ്ട്. അപ്പോ ഞാനത് അദ്ദേഹം നല്ല ആളാണ്, അദ്ദേഹം അവിടെ ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അദ്ദേഹം ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അദ്ദേഹം പറയുന്നത് അറിയോ, എങ്ങനെയെങ്കിൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. അപ്പോ എന്റെ ബ്രദറിനെ വിളിച്ചു, അവൻ അങ്ങനെ ചോദിച്ചു. അപ്പോ എന്റെ ബ്രദർ പറഞ്ഞത് അവൻ സേഫ് ആണ്, രണ്ടാഴ്ച മുമ്പ് അവൻ ഒരാഴ്ച അദ്ദേഹത്തെ കോണ്ടാക്ടിൽ കിട്ടിയിട്ടില്ല. അപ്പോ നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു, അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്ന്. അപ്പോ പിന്നീട് അവൻ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇത് യുദ്ധം ഇല്ലാതെ തന്നെ കാബൂളിലെ കാബൂൾ പിടിച്ചെടുത്തു, അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ ഒരു യുദ്ധം ഇല്ലാതെ രക്തച്ചൊരിച്ചില്ലാതെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവൻ ബാക്കിയുണ്ട്. ഈ രീതി എത്രത്തോളം പരിതാപകരമാണ് അവരെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. യഥാർത്ഥത്തിൽ ഞാൻ ഈ ജനങ്ങൾ ഇന്ന് കണ്ടൊരു രംഗമുണ്ട്, ഒരു വിമാനത്തിൽ ഇങ്ങനെ ഈ തൂങ്ങിപ്പിടിച്ചു പോകുന്ന, ഇത് താഴേക്ക് വീഴുന്ന ഒരു രംഗം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഇവരോട് സഹതാപമൊക്കെ ഉണ്ട്, പക്ഷെ അതവർ ചോദിച്ചു വാങ്ങിയാണ്, അതവർ ചോദിച്ചു വാങ്ങിയതാണ്. ഉദാഹരണം, ഒരുത്തൻ പാമ്പിന്റെ വായിൽ കൈയിട്ട് അടി മേടിച്ചാൽ നമുക്ക് അവനോട് സഹതാപം ഒന്നും ആവശ്യമില്ല, മറിച്ച് അവൻ പോകുന്ന വഴിക്ക് പാമ്പ് ഓടിച്ചു കടിച്ചാൽ നമുക്ക് അവനോട് സഹതാപം എന്ന് പറയണം. യഥാർത്ഥത്തിൽ നടന്നത് പാമ്പിന്റെ വായി കൈയിട്ട് കടി വാങ്ങിയാണ്. അവർ തന്നെ വിവേചിച്ചറിഞ്ഞാണ്, അമേരിക്കയുടെ കീഴിൽ ജനാധിപത്യത്തോടെ അവർ ഭരണം നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അവിടെ ഇതേപോലെ താലിബാൻ മരിച്ചായിരുന്നു. അപ്പോ അവര് വിവേചിക്കുന്ന സ്ത്രീകൾക്ക് അത് ഓർക്കാൻ പോലും കഴിയാത്തോണ്ടാണ് ഓടി ഓടിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നൊരു പത്രത്തിൽ വന്നൊരു വാർത്ത, ഒരു അമ്മയുടെ കണ്ണു ചുഴഞ്ഞെടുത്തിട്ട് പച്ചയ്ക്ക് ജീവനോട് ഒരു അമ്മയുടെ കണ്ണുകൾ രണ്ടും
ചുഴന്നെടുത്തിട്ട് പെൺമക്കളെ പിടിച്ചോണ്ട് പോയെന്നാ പറഞ്ഞു. അപ്പോൾ ഇത് ആ കാടത്ത ഭീകരത അഫ്ഗാനിസ്ഥാനിൽ ഇനി മുഴുവൻ നടമാടാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ ഈ ജാതിയോടുള്ള അല്ലെങ്കിൽ ഈ ഭീകരതയോടുള്ള മനോഭാവം നമ്മൾ അറിയണമെങ്കിൽ ഇപ്പൊ ഫേസ്ബുക്ക് മാത്രം നോക്കിയാൽ മതി. ഫേസ്ബുക്കിനകത്ത് ഓരോരുത്തരും ഇടുന്ന കമന്റുകൾ, അതുപോലെ തന്നെ ക്ലബ് ഹൗസ് പോലുള്ള ഈ ഈ സോഷ്യൽ മീഡിയക്കകത്ത് വന്നിട്ട് ചർച്ച ചെയ്യുന്നവരുടെ സപ്പോർട്ടുകൾ താലിബാന്, അത് കാണുമ്പോഴറിയാം എത്ര ഭീകരവും മൃഗീയവും ആയ ക്രൂരവുമായ മനസ്സുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ മുസ്ലിം തീവ്രവാദ മനോഭാവം നടക്കുന്നത്. ആ തരത്തിലേക്ക്, ആ മിണ്ടാൻ കഴിയാത്ത തരത്തിലേക്ക് ഇവരെ ഇവർ സ്വാധീനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയും അവസ്ഥകൾ അതിനോടൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങളോട് പോലും പ്രതികരിക്കുന്നവർ ഇതിന് മുമ്പിൽ മൗനം പാലിക്കുന്നു. മുസ്ലിങ്ങൾ ഒറ്റ ഒരെണ്ണം മിണ്ടുന്നില്ല. കാരണം എന്താ പറയാ, ഈ സർവ സ്വാതന്ത്ര്യങ്ങളും മറ്റുള്ളവരുടെ മതത്തോടോ വിഷയത്തോടോ വരുമ്പോഴത്തേന് അവകാശപ്പെടുന്ന ഇവര് ഏത് ക്രൂരത ലോകത്ത് നടന്നാലും മുസ്ലിങ്ങൾ നടത്തിയാലും അതിന്റെ മുമ്പിൽ മൗനം പാലിക്കത്തുള്ളൂ. അന്നേരം കപലവിനയങ്ങളില്ല. ഇന്നിപ്പോൾ ആരോട് പറഞ്ഞതുപോലെ ഗാസയിൽ ഏതെങ്കിലും ഒരു ഒരു നായ എവിടെങ്കിലും മുള്ളിയാ മതി, അപ്പോഴത്തേന് അതിന്റെ ചരിത്രവും പറഞ്ഞുകൊണ്ട് ഷേവ് ഗാസ സോറി സേവ് ഗാസ എന്നും പറഞ്ഞ് എല്ലാം കൂടെ ചാകു പൊട്ടിച്ചുകൊണ്ട് ഇറങ്ങിക്കോളും. അത് ചെയ്യുന്ന ഇവർക്ക് ഈ പച്ച മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരത, ഇവിടെ അനിൽ സാറ് പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി വണ്ടിക്കകത്ത് ആൾക്കാരെ ഇടിച്ച് കയറുന്നതിനേക്കാളും ഭീകരമാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നൊരു ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ അതിനകത്ത് ഓടിക്കയറുന്ന മനുഷ്യന്റെ അവസ്ഥ. ഓടി രക്ഷപ്പെടുകയാണ് മനുഷ്യൻ. ട്രാൻസ്പോർട്ട് വണ്ടിക്കകത്ത് കയറുന്നതിനേക്കാളും ഭീകരമാണ്. എന്നിട്ട് ടയറിനകത്ത് പിടിച്ചു തൂങ്ങിയത് താഴെ വീഴുന്നു എന്നും പറഞ്ഞ് വീഡിയോകൾ വരുന്നു. അപ്പൊ എന്ത് ഭീകരമാണ് മുസ്ലിങ്ങൾ ഭരിക്കുന്നിടത്ത്, ഈ ഭീകരന്മാർ ഭരിക്കുന്നിടത്ത് ജീവിക്കുവാൻ മനുഷ്യന് പറ്റുന്നില്ല. അവർ ഓടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് നാട് മുഴുവൻ മതിലും മരത്തിലും ഒക്കെ പോസ്റ്റ് ഒട്ടിച്ചു വെക്കുകയാണ് ഇസ്ലാം സമാധാനമാണ്. ഈ ഇതിന് എന്താണ് സമാധാനം എന്നുള്ളതൊന്ന് അറിയേണ്ട കാര്യമാണ്, ഒന്ന് അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് ഇത് ശരിക്കും വർഗീയതയുടെ ഏറ്റവും വലിയ വൃത്തികെട്ട മുഖമാണ് ഇന്ന് കേരളത്തിലെ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ഇടത് വലതുപക്ഷ രാഷ്ട്രീയക്കാരും പൊതുജനത്തിന് മുമ്പിൽ കാണിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇസ്ലാമിസ്റ്റുകൾ എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, മതത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം മിണ്ടുകയോ ചെയ്യുമ്പോൾ നാഡിക്ക് 40 വട്ടം സംസാരിക്കുന്ന ഈ നമ്മുടെ കേരളത്തിലെ ഈ മനുഷ്യരുടെ ഈ അവസ്ഥ അത് ഭീകരം തന്നെയാണ്. അത് ലോകവും ചരിത്രവും ഇവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കുകയില്ല. കഷ്ടപ്പെടുന്ന, നിലവിളിക്കുന്ന, കരയുന്ന, പ്രാണന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് വേണ്ടി സുരക്ഷിതയ്ക്ക് വേണ്ടി കരയുന്ന സ്ത്രീകളുടെ ശബ്ദം ഇവരെ ഒരിക്കലും ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. ഇസ്ലാമിന്റെ എന്താ പറയാ, ആയുഷ്കാലം മുഴുവൻ നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവികളെ ആണെങ്കിലും ഇതിനു മുമ്പിൽ പ്രതികരിക്കാത്ത മനുഷ്യരെയും ആയുഷ്കാലം പിന്തുടരുന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ബാക്കി ഞാൻ തുടർന്ന് സംസാരിക്കുന്നതിന്. താങ്ക് യു അറീ സാറെ. തീർച്ചയായിട്ടും നമുക്ക് ഈ അമേരിക്ക ഇസ്രായേലും ആയിരുന്നു ആക്രമിച്ചെങ്കിൽ ഒന്ന് ഉഷാറായാലും ഇവിടുത്തെ പല പ്രിയപ്പെട്ടവരും, പക്ഷേ അത് ഓന്റെ ആൾക്കാരായി പോയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിഷമമുള്ളു. അനിൽ സാറെ ഇടയ്ക്ക് എന്താ പറയാൻ വന്നിരുന്നു കേക്കോ? അതായത് ഇവിടെ ഒരു കാര്യം കൂടെ, ഒരു മിനിറ്റ്, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. നിങ്ങൾ ചർച്ച തുടർന്നോ, വളരെ സന്തോഷം. ഇടയ്ക്ക് വന്നോളാം. അതെ അതെ, താങ്ക് യു.